വെൽക്കം ടു സൈലം ലേണിംഗ് ജെ അഡ്വാൻസ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾ കാണുന്ന പോലെ 2020 ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. ആക്ച്വലി നമുക്ക് 2020 പേപ്പർ 2 രണ്ട് ക്വസ്റ്റ്യൻസ് ബോണസ് മാർക്ക് കിട്ടി. അത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ ബോണസ് മാർക്ക് ആണ്. അപ്പൊ അത് നമുക്ക് ചെറിയ ശരിക്കും പറഞ്ഞാൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ അത് വേറെ റാങ്കിൽ ഞാൻ അതിന്റെ ആൻസർ ഒരു ആൻസർ ഞാൻ പറഞ്ഞുതരാം. പല രീതിയിൽ ചെയ്യുമ്പോൾ പല ആൻസേഴ്സ് വരുന്നുണ്ട്. അപ്പൊ അത് നോക്കുന്ന പൊസിഷൻസിനനുസരിച്ചിരിക്കും. അപ്പൊ ഇത് ആകപ്പാടെ ഒരു കൺഫ്യൂസിങ് ആയതുകൊണ്ടാണ് NTA നിങ്ങൾക്ക് ബോണസ് മാർക്ക് അലവ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം, നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് കടക്കാം കേട്ടോ. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക, അതിന്റെ സ്കോറിംഗ് സെക്ഷൻ A സ്കോറിംഗ് പാറ്റേൺ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിയേക്കുക. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഇത് റേപ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊന്ന് ആ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എ ലാർജ് സ്ക്വയർ കണ്ടെയ്നർ വിത്ത് എ ട്രാൻസ്പെറന്റ് വെർട്ടിക്കൽ വോൾ വിത്ത്, അപ്പൊ ഇത് സ്ക്വയർ കണ്ടെയ്നർ ആണെന്ന് ആദ്യമേ തന്നെ നമ്മളൊന്ന് ശ്രദ്ധിച്ചേക്കുക. അടുത്തത്, വിത്ത് വെർട്ടിക്കൽ വോൾസ് ഫിൽഡ് വിത്ത് വാട്ടർ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പൊ നമുക്ക് വേണ്ട ഒരു ഡാറ്റ കൂടി കിട്ടി, മ്യൂ ഈക്വൾ ടു 4/3 ആന്ന് കിട്ടി. അതുപോലെ തന്നെ വെളിയിൽ എയറായതുകൊണ്ട് മ്യൂ ഈക്വൾ ടു 1 ആണ്. ആസ്കെപ്റ്റ് ഓൺ എ ഹൊറിസോണ്ടൽ ടേബിൾ, എ സ്റ്റുഡന്റ് ഹോൾഡ് എ തിൻ വയർ. അപ്പോൾ ഒരു തിൻ വയർ ഉണ്ട് വിച്ച് ഈസ് വെർട്ടിക്കലി ഇൻസൈഡ് 12 cm അവേ ഫ്രം വൺ ഓഫ് ദ കോർണർ. അപ്പൊ ഇവര് തന്നേക്കുന്ന ഈ 12 cm ആണ് ഇവർ ഈ പറയുന്ന ആ കോർണറിൽ നിന്ന് നമ്മുടെ ഈ റെഡ് സ്പോട്ടിലേക്കുള്ള ഡിസ്റ്റൻസ്. ഈ റെഡ് സ്പോട്ട് എന്ന് പറയുമ്പോൾ ഈ വയറ് വെർട്ടിക്കലായിട്ടാണ് ഇമേഴ്സ് ചെയ്തേക്കുന്നത് ലിക്വിഡിലേക്ക്. അപ്പൊ നിങ്ങൾ ടോപ്പ് വ്യൂ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാ കാണാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കാണാൻ സാധിക്കുള്ളൂ, ഒരു സ്പോട്ടേ കാണാൻ സാധിക്കുള്ളൂ. ഓക്കെ ആണല്ലോ മക്കളെ. അങ്ങനെയാണെങ്കിൽ എന്താ പറഞ്ഞേക്കുന്നത്, ഇൻ ദ ഫിഗർ ലുക്കിംഗ് അറ്റ് ദ വയർ ഫ്രം ദ കോർണർ. ശരിക്കും അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഫെയിൻറ്റ് ഇമേജാണ് കാണാൻ പറ്റുന്നത്. ആ ഫെയിൻറ്റിന്റെ രണ്ട് റിഫ്രാക്റ്റഡ് ഇമേജ് എന്ന് പറയുമ്പോൾ അതിലും ഫെയിൻ്റ് ആയിരിക്കും. അത് തമ്മിലുള്ള സെപ്പറേഷൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ്റെ കൺഫ്യൂഷൻ കിടക്കുന്നത്. അപ്പൊ നമുക്ക് അതിന് പകരം നമുക്കൊരു നോർമൽ റിഫ്ലക്ഷനിലേക്ക് നമുക്ക് കടന്ന് പ്രോബ്ലം ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആൻസർ കിട്ടുമെന്നാണ് പറയുന്നത്, പക്ഷെ എന്നാലും അത് ശരിക്കും റോങ്ങർ മെത്തേഡ് തന്നെയാണ്, തെറ്റായ മാർഗമാണ്. പക്ഷെ നമ്മൾ വേറൊരു ആംഗിളിൽ ആ ക്വസ്റ്റ്യൻ ഒന്ന് അപ്രോച്ച് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് നോക്കാം, അനദർ സ്റ്റുഡൻറ് സീസ് 2 ഇമേജസ് ഓഫ് ദ വയർ. അനദർ സ്റ്റുഡൻറ് നിൽക്കുന്നത് കോർണറിൽ നിന്ന് ആകണമെന്നില്ല, നമ്മൾ നിൽക്കാൻ പോകുന്നത് ചിലപ്പോൾ ഇവിടെ നിന്നും ചിലപ്പോൾ ഇവിടെ നിന്നും ആയിരിക്കും അതിനെ നോക്കുന്നത്. അപ്പോഴായിരിക്കും നമുക്ക് രണ്ട് ഇമേജ് കിട്ടുന്നത് അവിടെ. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന മെത്തേഡിൽ, ഓക്കെ, ഓൺ ഈച്ച് സൈഡ് ഓഫ് ദ ലൈൻ ഓഫ് സൈറ്റ് ആ ഷോൺ ഇൻ ദ ഫിഗർ ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദീസ് 2 ഇമേജസ് വിൽ ബി. അപ്പം നമുക്ക് വേണ്ടത് ഈ യെല്ലോ സ്പോട്ടുകൾ തമ്മിലുള്ള സെപ്പറേഷനാണ് വേണ്ടത്. യെല്ലോ സ്പോട്ടുകൾ തമ്മിലുള്ള സെപ്പറേഷൻ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഡേറ്റ എല്ലാം കിട്ടിക്കഴിഞ്ഞു. എന്താണ് കോർണറിൽ നിന്ന് ഉള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ഡി എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾ പറയും 12 cm ആണ്. അങ്ങനെയാണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 4/3 ആണെന്ന് അവർ തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ മക്കളെ. ഞാനിവിടെ നിങ്ങൾക്ക് ഒരു ട്രയാങ്കിൾ കാണിക്കാൻ പോവുകയാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ ഈ നമ്മുടെ ഒബ്ജക്റ്റിൽ നിന്ന് ആ ഫേസിലേക്ക് ഒരു സ്ട്രെയിറ്റ് നോർമൽ വരച്ചു. അപ്പോൾ ഈ സൈഡ് എന്ന് പറയുന്നത് ഒരു സൈഡായിട്ട് എടുത്താൽ ഇത് ഈ ലൈൻ അതിൻ്റെ പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ ആണോ മക്കളെ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിനെ വിളിക്കുന്ന പേരാ റിയൽ ഡെപ്ത്. അപ്പം നമ്മൾ നോക്കുന്നത് ഇവിടെ നിന്ന്, ഇതാ നമ്മുടെ കണ്ണിരിക്കുന്ന സ്ഥലം. ലോജിക്ക് മനസ്സിലായല്ലോ. അപ്പം നോർമലായിട്ട് നോക്കുകയാണ്. അപ്പം നമുക്കറിയാം ഇവിടെ റിയൽ ഡെപ്ത് ഉണ്ട്, അപ്പാരൻ്റ് ഡെപ്തും ഉണ്ട്. അപ്പം ശരിക്കും ഈ അപ്പാരൻ്റ് ഡെപ്തിലാണ് നമ്മുടെ ഇമേജ് ഇരിക്കുന്നത്, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നോക്കുമ്പോഴും ഒരു അപ്പാരൻ്റ് ഡെപ്ത് കിട്ടും. അപ്പം അപ്പാരൻ്റ് ഡെപ്തും അപ്പാരൻ്റ് ഡെപ്തും നമ്മളുടെ ഡിസ്റ്റൻസ് ആണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. പക്ഷെ അതിൻ്റെ പ്രോബ്ലം നിങ്ങൾക്കറിയാം, ശരിക്കും നോക്കുന്നത് ഇവിടെ കോർണറിലൂടെയാണ് നോക്കുന്നത്. ഫിഗറുണ്ട്, പ്രോബ്ലത്തിലെ ഫിഗർ എന്ന് പറയുന്നത് നോക്കുന്നത് എവിടെ നിന്ന, കോർണറിലൂടെയാണ്. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് നോർമലായിട്ടാണ് നോക്കാൻ പോകുന്നത് ഫേസിന്. അങ്ങനെ നോക്കുമ്പോൾ ഏതാണ്ട് ആൻസറിലേക്ക് നമുക്ക് അടുക്കൽ എത്താനായിട്ട് സാധിക്കും. നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് റിയൽ ഡെപ്ത്, ഇതാണ് അപ്പാരൻ്റ് ഡെപ്ത്. അപ്പോൾ റിയൽ ഡെപ്ത് എന്ന് പറയുന്നത് ദി റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൻ്റെ, ഈ ട്രയാങ്കിളിന് ഞാൻ വേണമെങ്കിൽ ഒരു പേര് കൊടുക്കാം. അതിൻ്റെ എന്താണ് നമുക്ക് അറിയാം, ഇത് 90 degree ആണ്, ഇത് 45 degree ആയതുകൊണ്ട് ഇതും 45 degree ആണ്. അപ്പോൾ നമുക്ക് ഈ സൈഡിൻ്റെ cos 45 എടുത്താൽ ഇത് നമുക്ക് കിട്ടും
ഓക്കെ ആണല്ലോ മക്കളെ. അപ്പോൾ നമുക്ക് അപ്പാരൻ്റ് സോറി റിയൽ ഡെപ്ത് ആയി. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പം ഞാൻ ഇതിനൊരു പേര് കൊടുക്കാം, ട്രയാങ്കിൾ, ട്രയാങ്കിൾ എ ബി സി എന്ന് കൊടുത്തു. ഓർത്തിരിക്കാമല്ലോ, ട്രയാങ്കിൾ എ ബി സി. ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുമ്പോൾ, ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുമ്പോൾ നമുക്ക് കോസ് തീറ്റ, എ സി എന്ന് പറയുന്നതാണ് 12, എ സി എന്ന് പറയുന്ന 12, അങ്ങനെ തന്നെ എഴുതിയേക്കാം. എ സി ഈസ് ഈക്വൽ ടു 12. നമുക്ക് റിയൽ ഡെപ്ത് എന്ന് പറയുന്നത്, കുഞ്ഞുങ്ങൾക്കറിയാം റിയൽ ഡെപ്ത് എന്ന് പറയുന്നത് ഇതല്ലേ, എ ബി സി. ഓക്കെ, അപ്പോൾ റിയൽ ഡെപ്ത് എന്ന് പറയുന്നത് എ ബി ആണ്. എ ബി എന്ന് പറയുന്നത് 12 cos 45 ആണ്. കോസ് 45 എന്ന് പറയുന്നത് 1/√2 ആണ്. അപ്പോൾ 12 ÷√2 ആണ് റിയൽ ഡെപ്ത്. അത്രയും വരെ ഓക്കെ ആണല്ലോ. 12 ÷√2 ആണ് എന്ത്? റിയൽ ഡെപ്ത്. നമുക്കറിയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ഈക്വൾ ടു റിയൽ ഡെപ്ത് ഡിവൈഡഡ് ബൈ അപ്പാരൻ്റ് ഡെപ്ത്. അപ്പോൾ അപ്പാരൻ്റ് ഡെപ്ത് ഈസ് ഈക്വൾ ടു റിയൽ ഡെപ്ത് ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അപ്പോൾ അതും കൂടി ഞാനൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ഈക്വൾ ടു റിയൽ ഡെപ്ത് ഡിവൈഡഡ് ബൈ അപ്പാരൻ്റ് ഡെപ്ത്. അങ്ങനെയാണെങ്കിൽ അപ്പാരൻ്റ് ഡെപ്ത് ഈസ് ഈക്വൾ ടു റിയൽ ഡെപ്ത് ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിയൽ ഡെപ്ത് എൻ്റെ മക്കൾക്ക് ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു, 12 ÷√2 എന്നാണ് കിട്ടിയേക്കുന്നത്. ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 4/3 എന്നാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ 12 ÷√2 × 3 ÷4 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി കട്ട് ചെയ്യുമ്പോൾ 3 ആണ്. അപ്പം 9 ÷√2 ആണ് എന്ത്? അപ്പാരൻ്റെ ഡെപ്ത്. ഞാൻ നിങ്ങളെ ആ ഫിഗറിലേക്ക് ഒന്നുകൂടി കൊണ്ടുപോവുകയാണ്, നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ സാധിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഈ റിയൽ ഡെപ്തും അപ്പാരൻ്റെ ഡെപ്തും തമ്മിലുള്ള ഡിഫറൻസിന് ഞാൻ ഒരു എക്സ് കൊണ്ട് വിളിച്ചു. എന്തിനാണ് എക്സ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതാണ് അടുത്ത ട്രയാങ്കിൾ കണക്കാക്കുമ്പോൾ നമുക്ക് ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് വരാൻ പോകുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് എനിക്ക് വേണ്ട ഒരു ലെങ്ത്. നമ്മുടെ ഇമേജുകൾ രണ്ടും തമ്മിലുള്ള അകലത്തിൻ്റെ ഒരെണ്ണം. അപ്പോൾ അതിനെ രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? രണ്ട് ഇമേജും തമ്മിലുള്ള ഡിസ്റ്റൻസ് കിട്ടും. ഓക്കെ അല്ലേടാ കുഞ്ഞുങ്ങളെ? അപ്പം ഞാൻ അതിനെ എക്സ് എന്ന് വിളിക്കുവാണ്. അപ്പോൾ എക്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഡിഫറൻസ് ആയി എടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എക്സ് ഞാൻ നിങ്ങളെ ഒന്നുകൂടി സൂം ചെയ്ത് കാണിക്കുവാണ്. ഇതാണ് എക്സ്. അപ്പം റിയൽ ഡെപ്തിൽ നിന്ന് അപ്പാരൻ്റ് ഡെപ്ത് മൈനസ് ചെയ്താൽ എന്തായി? എക്സ് ആയി. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരും കൂടി പറയും, റിയൽ ഡെപ്ത് മൈനസ് അപ്പാരൻ്റ് ഡെപ്ത്. റിയൽ ഡെപ്ത് നമുക്ക് കിട്ടിയേക്കുന്നത് 12 ÷√2 ആണ്. അപ്പാരൻ്റ് ഡെപ്ത് ഇപ്പോൾ കിട്ടിയേക്കുന്നത് 9 ÷√2 ആണ്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 3 ÷√2 ആണ് നമ്മുടെ എക്സ് എന്ന് പറയുന്ന വാല്യൂ. ഓക്കെ അല്ലേടാ മക്കളെ? അങ്ങനെയാണെങ്കിൽ എക്സ് കിട്ടിക്കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു ട്രയാങ്കിൾ കൂടി മാർക്ക് ചെയ്യുവാണ്. എ ഡി ഇ എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ, ഇത് ഷെയ്ഡ് ചെയ്തേക്കുന്ന കണ്ടല്ലോ, എ ഡി ഇ എന്ന് പറയുന്ന ട്രയാങ്കിളാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പം ഞാനിവിടെ ട്രയാങ്കിൾ എ ഡി ഇ ഒന്ന് നോക്കുകയാണെങ്കിൽ അവിടെയും നമുക്ക് കിട്ടാൻ പോകുന്ന ആംഗിൾ എന്ന് പറയുന്നത് 45° ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഡി ഇ ആണ്. ഒന്നുകൂടി ശ്രദ്ധിച്ചേക്കുക, ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇതാണ്. ഇതാണ് നമ്മുടെ ആ ട്രയാങ്കിൾ. അപ്പം ഇതാണ് ആംഗിൾ, ഇതാണ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന 45° എന്ന് പറയുന്നത്. ഓർത്തിരിക്കാമല്ലോ. അപ്പോൾ ഡി ഇ ഡിവൈഡഡ് ബൈ എ ഡി ആണ്. ഡി ഇ ഡിവൈഡഡ് ബൈ എ ഡി. എൻ്റെ കുഞ്ഞുങ്ങൾക്കറിയാം ഡി ഇ എന്ന് പറയുന്നതാണ് നമുക്ക് വേണ്ട വൈ. കാര്യം ഇമേജിൽ നിന്ന് ലൈൻ ഓഫ് സൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഇതാണ് എക്സ്. അങ്ങനെയാണെങ്കിൽ വൈ ആണ് നമുക്ക് വേണ്ടത്. വൈ ഈസ് ഈക്വൽ ടു എക്സ് 45° ആണ്. എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നതാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത് 3 ÷√2 ഡിവൈഡഡ് ബൈ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 45 1 ÷√2 ആണെന്ന്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ 3 ÷2 ആണ്. ഓക്കെ ആണല്ലോ മക്കളെ? ഓക്കെ ആണല്ലോ മക്കളെ? 12 cm ആയതുകൊണ്ട് ഈ വൈഡ് വാല്യൂ എന്ന് പറയുന്നത് സെൻറ്റിമീറ്ററിൽ തന്നെയാണ് കിടക്കുന്നത്. ഇനി എൻ്റെ കുഞ്ഞുങ്ങൾ ഈ ഫോട്ടോ നോക്കുക, ഈ ഫിഗർ നോക്കുക. ഇത് വൈ ആണെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്കറിയാം ഇതും എന്ത് തന്നെയാണ്? വൈ തന്നെയാണ്. അപ്പോൾ ഇമേജ് ഐയും ഐ ഡാഷും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? 2y ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ ചെയ്തേക്കാം. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഇമേജസ്, ദാറ്റ് ഈസ് ഐ ആൻഡ് ഐ ഡാഷ്, ഐ ഡാഷ് ഇസ് ഈക്വൽ ടു 2y. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആൻസർ എന്ന് പറയുന്നത് 2 × 3 ÷ 2 cm ആണ്. അപ്പോൾ നമുക്ക് 2 × 2 കട്ട് ചെയ്യുമ്പോൾ
ആൻസർ 3 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. കുഴപ്പമില്ലല്ലോ, ആൻസർ എത്ര കിട്ടും? 3 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതൊരു മെത്തേഡാണ്. പക്ഷേ വേറെ മെത്തേഡ് ചെല്ലുമ്പോൾ 4 ചില വേറൊരു ആംഗിൾ എടുത്ത് ചെയ്ത് വരുമ്പോൾ 4 കിട്ടുന്നുണ്ട്. ചിലർക്ക് 7.8 അപ്പം 8 കിട്ടുന്ന ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് നമ്മൾ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിന് നമുക്ക് കിട്ടിയേക്കുന്ന ബോണസ് മാർക്കാണ് ഞാൻ മാർക്ക് ചെയ്തേക്കാം. അപ്പോൾ ഇവിടെ കിട്ടിയേക്കുന്ന മാർക്ക് എന്ന് പറയുന്ന ബോണസാണ്. അപ്പോൾ ഇത് നമുക്ക് ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് കണക്കാക്കി നമുക്ക് അതിന് ഒരു ടാറ്റ പറഞ്ഞേക്കാം, അല്ലേ? ശരിയല്ലേ? നമുക്ക് വീണ്ടും പ്രോബ്ലം ചെയ്യേണ്ടതല്ലേ? അപ്പോൾ 18 പ്രോബ്ലം ഉണ്ടല്ലോ. അപ്പോൾ സെക്ഷൻ എയിലെ ക്വസ്റ്റ്യൻ നമ്പർ 1 തന്നെ ബോണസാണ്, ഇനി 13 ക്വസ്റ്റ്യൻ ബോണസാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കൺഫ്യൂസിംഗ് ആണ്, ബാക്കിയുള്ളതെല്ലാം നല്ല ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്തേക്കാം. താങ്ക് യു.